ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയും കൂടെ അര കപ്പ് കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ, ബേക്കിംഗ് സോഡ ഹാഫ് ടീസ്പൂൺ, അതുപോലെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ 2 പാനിലേക്കായിട്ടാണ് ഒഴിച്ച് കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. ഇത് 1 കിലോ കേക്കിൻ്റെ അളവാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1¼ കപ്പ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യൊന്നും വേണ്ട, ഒരുമിച്ച് തന്നെ നല്ല ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല സ്പീഡിൽ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലാണ് അത് നന്നായി പതിഞ്ഞ് പൊന്തി വരുള്ളൂ. അപ്പോൾ ഈ അടിച്ചെടുക്കുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്ത് ഒരു ഏകദേശം നല്ല ഫോമിലെത്തുന്ന ആ ഒരു ടൈമിൽ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ബീറ്ററൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബീറ്ററൂട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ സ്പാച്ചുലയോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് നല്ല ചൂടുവെള്ളത്തിൽ, അതായത് 1¼ കപ്പ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത കോഫിയും അതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഇടവിട്ടിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇനി ഞാൻ കാണിക്കുന്ന ഒരു ടിപ്പാണ്, അതായത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് നല്ല ഡാർക്ക് കളറാവാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് വിനേഗർ. ലാസ്റ്റ് ബാറ്ററൊക്കെ റെഡിയായതിന് ശേഷം 1/2 ടീസ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് റെഡിയായി വരുന്ന ടൈമിൽ നല്ല കളറിൽ, നല്ലൊരു ബ്രൗൺ കളറിൽ ചോക്ലേറ്റ് കേക്ക് റെഡിയായി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാനിലാണ് ഞാൻ റെഡിയാക്കിയെടുക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് ഒരൊറ്റ പാനിലാണ് വേണ്ടതെങ്കിൽ ഒരു 9-10 ഇഞ്ച് പാനിൽ ഒരൊറ്റ കേക്കായിട്ട് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് റെഡിയാക്കിയെടുക്കുന്നത്, ഓവനിലല്ല. അപ്പോൾ ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. സ്റ്റൗ ടോപ്പിൽ റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് നമ്മൾ സാധാരണ ചെയ്യുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കുന്ന ആ ഒരു പാന് 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏകദേശം 45-50 മിനിറ്റ് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലായതുകൊണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ടെക്സ്ചറൊക്കെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇൻഗ്രീഡിയൻ്റൊക്കെ ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ. താങ്ക് യു.